ഗുഡ് മോർണിംഗ് ആൻഡ് വെൽക്കം ടു വർത്തമാനം ഇന്നത്തെ പ്രധാനപ്പെട്ട പത്രവാർത്തകൾ കാബൂളിൽ നടന്ന ഭീകരാക്രമണവും പതിനാലും മരണങ്ങളും അടങ്ങിയ വാർത്തകൾ ഇന്ന് മലയാള പത്രലോകം ഗൗരവതരമായ പത്രവാർത്തയായി നമുക്ക് തന്നിട്ടുണ്ട് ഇന്നലെ ഈ പങ്ക്തിയിൽ തന്നെ അത് ഉന്നയിക്കപ്പെട്ടിരുന്നു അന്ന് വലിയ ശക്തമായി ഇതിനെ എതിർത്ത ബി ജെ പി ഇതുമായി ബന്ധിപ്പിച്ച് ഇടതുപക്ഷവുമായി ചേർന്നൊരു ഭാരത ബന്ധുവരെ നടത്തിയതാണ് നേരിട്ടുള്ള വിദേശ നിക്ഷേപത്തെ മുൻനിർത്തി അൻപത്തി ഒന്ന് ശതമാനം ഇപ്പോഴാകട്ടെ ആ തീരുമാനം മാറ്റുന്നില്ല എന്ന് മാത്രമല്ല കർക്കശമായി ആ തീരുമാനം നടപ്പാക്കാൻ മോദി സർക്കാർ തീരുമാനിക്കുമ്പോൾ ഒരു കുട്ടിക്കരണം മറിച്ചിലാണ് ബി ജെ പി നടത്തിയിരിക്കുന്നത് ബി ജെ പിയുടെ വാക്കുകൾ പ്രവർത്തികൾ ഭൂതകാലമൊക്കെ പൊള്ളയാണ് എന്ന് തെളിയിക്കുന്നു ഈ വാർത്ത മാതൃഭൂമി എന്നത് ലീഡാക്കുമ്പോൾ ഇന്നലെ ദി ന്യൂ ഇന്ത്യൻ എക്സ്പ്രസ് ഒന്നാം പേജിലെ ആദ്യ വാർത്തയാക്കിയിരുന്നു ഇത് ഇന്നലെ തന്നെ ഈ പങ്ക്തിയിൽ ആ വാർത്ത എടുക്കുകയും ചെയ്തിരുന്നു ഇന്ന് മലയാളം പത്രങ്ങൾ ആ വാർത്ത ഒരു ദിവസം വൈകി എങ്കിലും പ്രാധാന്യത്തോടെ നമുക്ക് തരുന്നു പാകിസ്ഥാനിൽ ജിഹാദിൻ്റെ പേരിൽ മുസ്ലിങ്ങൾ മുസ്ലിങ്ങളെ തന്നെ വിവിധ ഇനം ഇനമുസ്ലിങ്ങളെ വിവിധ വംശമഹിമകളുള്ള മുസ്ലിം വിഭാഗങ്ങളെ കൊന്നൊടുക്കുന്ന അവസ്ഥയിലേക്ക് അവിടുത്തെ ഭീകരവാദം എത്തിച്ചേർന്നിരിക്കുന്നു ലോക ഭീകരവാദ ഭീഷണിയുടെ പ്രഭവ കേന്ദ്രമേത് എന്ന് ചോദിച്ചാൽ പാകിസ്ഥാനാണ് എന്ന കാര്യത്തിൽ ആർക്കും തർക്കമുണ്ടാകില്ല എല്ലാവരും എല്ലാ പത്രങ്ങളും അക്കാര്യത്തിൽ യോജിക്കുകയും ചെയ്യും ഭാവമില്ല കാരണം ചരിത്ര വ്യക്തികളെ അധിക്ഷേപിക്കാനുള്ള അവകാശം സ്വാതന്ത്ര്യം മൗലികാവകാശത്തിൽ പെടുന്നില്ല എന്നാണ് സുപ്രീം കോടതിയുടെ നിരീക്ഷണം ഇനി ഈ നിയമം അല്ലെങ്കിൽ ഈ നിരീക്ഷണം നാം അംഗീകരിക്കുന്നുവെന്ന് വിചാരിക്കുക ഈ കോടതിയുടെ നിലപാട് അംഗീകരിക്കുന്നുവെന്ന് വിചാരിക്കുക ഗാന്ധിജി ഘാതകനായ ഗോഡ്സയെ ചരിത്ര വ്യക്തിയായി കാണുന്ന സംഘപരിവാര വിഭാഗം ഇന്ത്യയിലുണ്ട് ആ വിഭാഗം ഇന്ത്യയിൽ താൽക്കാലികമാണെങ്കിലും അധികാരത്തിലേക്ക് ഉയർന്നിട്ടുണ്ട് ബി ജെ പിക്ക് ഏകപക്ഷീയമായി ഇവിടെ ഭൂരിപക്ഷം ലഭിക്കുകയും ചെയ്തിട്ടുണ്ട് അങ്ങനെയാണെങ്കിൽ ഗോഡ്സെയെ അധിക്ഷേപിക്കാൻ കഴിയുമോ എന്ന ചോദ്യവും ചോദിക്കപ്പെടും അതുകൊണ്ട് ഈ വിധി അന്തിമ വിധിയായി പരിഗണിക്കാനാവില്ല കൂടുതൽ കാലം ചർച്ച ചെയ്യപ്പെടുന്നൊരു വിധിയായി ഇത് മാറി മാറിത്തീർന്നുകൂടായികയില്ല എന്നാണ് ഈ വിധിയുടെ രാഷ്ട്രീയ ഉള്ളടക്കം നമ്മെ പഠിപ്പിക്കുന്നത് ഇനി രണ്ടാമത്തെ വിധിയും വിചിത്രമായിരിക്കുന്നു കാണുക മാ സുപ്രീം കോടതി നിലപാടുകൾ വന്നിരിക്കുന്നു മൂന്നാമത്തെ നിലപാടും വിചിത്രമാണ് അതും പത്രം ലോകം തന്നിരിക്കുന്നു മാധ്യമം എന്ന പത്രത്തിൻ്റെ ഒന്നാം പേജിൽ സചിത്രമായി ആ വാർത്ത നമുക്ക് കാണാം ടു ജി അഴിമതി കേസിൽ രഞ്ജിത് സിൻഹയ്ക്കെതിരെ അന്വേഷണം വേണമെന്ന് സുപ്രീം കോടതി നിരീക്ഷിച്ച വാർത്തയാണ് ആ വാർത്ത കാണുക ടു കേസ് പ്രതികളുമായി കൂടിക്കാഴ്ച രഞ്ജിത്ത് സിൻഹയ്ക്കെതിരെ അന്വേഷണം ടു ജി അഴിമതി കേസിലെ പ്രതികളുമായി കൂടിക്കാഴ്ച നടത്തിയ മുൻ സി ബി ഐ ഡയറക്ടർ രഞ്ജിത്ത് സിൻഹയ്ക്കെതിരെ അന്വേഷണത്തിന് സുപ്രീം കോടതി ഉത്തരവിട്ടു അന്വേഷണത്തിന് സെൻട്രൽ വിജിലൻസ് കമ്മീഷൻ്റെ സഹായം തേടിയ തേടിയ കോടതി ജൂലൈ ആറിന് മുമ്പ് എല്ലാ വിവരങ്ങളും അന്വേഷിച്ച് റിപ്പോർട്ട് നൽകാൻ നിർദ്ദേശിച്ചു ആവർത്തിച്ചാവർത്തിച്ച് എന്തിന് സിൻഹയുടെ വീട്ടിലേക്ക് അഴിമതി ആക്ഷേപിക്കപ്പെട്ട ആളുകൾ സഞ്ചരിച്ചവരുമായി അദ്ദേഹവുമായി ചർച്ച ചെയ്യുന്നു പി സി ജോർജിൻ്റെ പ്രഖ്യാപനങ്ങൾ എല്ലാ പത്രങ്ങളും റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് ദേശാഭിമാനി അത് ഒന്നാം പുറത്ത് പ്രത്യേക പ്രാധാന്യത്തോടെ ഒന്നാം പുറത്ത് അവസാന തരുന്നു ബാറുടമകൾ കോഴ നൽകിയത് മുഖ്യമന്ത്രി പറഞ്ഞിട്ടാണ് എന്ന് പി സി ജോർജ് മുഖ്യമന്ത്രിയെ ചെന്ന് ബാറുടമകൾ കണ്ടപ്പോൾ ആർക്കൊക്കെ കോഴ നൽകണമെന്ന കാര്യത്തിൽ ലിസ്റ്റ് മുഖ്യമന്ത്രി നൽകിയത്രേ ഫസ്റ്റ് മുഖ്യമന്ത്രിയാണ് കേരളത്തിലുള്ളത് കേരളത്തിലെ മുഖ്യമന്ത്രിയെ സംബന്ധിച്ച പി സി ജോർജ് ഇതിനു മുമ്പൊരു കാര്യം പറയുകയുണ്ടായി അദ്ദേഹം പറഞ്ഞ് ആരും കാണാത്ത ആരും കേൾക്കാത്ത ഒരു വകുപ്പ് സൈലൻറ്റായി നിശബ്ദമായി കേരള രാഷ്ട്രീയത്തിൽ പ്രവർത്തിക്കുന്നുണ്ട് അഴിമതി വകുപ്പ് എന്ന വകുപ്പാണത് അതിൻ്റെ തലവൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി തന്നെയാണ് ഇവിടെ ഉമ്മൻചാണ്ടി മറ്റ് രാഷ്ട്രീയ നേതാക്കളോട് കൈക്കൂലി വാങ്ങിക്കോ കൈക്കൂലി വാങ്ങിക്കോ എന്ന് പ്രേരിപ്പിക്കുകയാണ് അവരെ കൂടിയൊന്ന് ഡീല് ചെയ്യണം ഡീൽ എന്ന വാക്കാണ് മുഖ്യമന്ത്രി ഉപയോഗിച്ചത് ഏതായാലും ഫസ്റ്റ് മുഖ്യമന്ത്രി തന്നെയാണ് ഡീൽ ചെയ്യാൻ ഏൽപ്പിച്ച നേതാക്കളുടെ ലിസ്റ്റുണ്ട് കഴിഞ്ഞ മൂന്ന് വർഷമായി നാം കേൾക്കുന്നു പക്ഷേ ഒന്നും സംഭവിക്കുകയുണ്ടായില്ല നടപടിയുടെ പേര് പറഞ്ഞ ഒരു പിരിവ് നടക്കുന്നുണ്ടാകാം പിരിവ് മന്ത്രിസഭ എന്നാണ് ഈ മന്ത്രിസഭയെ പി സി ജോർജ് വിളിച്ചിരിക്കുന്നത് എന്നാൽ ഒടുവിൽ നമുക്കറിയുന്നത് പോലെയാണെങ്കിൽ അനൂപ് ജേക്കബ് എന്ന വകുപ്പ് തല മന്ത്രി ഈ കാര്യത്തിൽ നിയമനിർമ്മാണം നടത്താൻ നിയമമന്ത്രിയെ ഏൽപ്പിച്ചു നല്ല മന്ത്രി കെ എം മാണിയാണ് നിയമമന്ത്രി എന്നാമ ആലോചിക്കണം ഏത് സാഹചര്യത്തെയും പണമാക്കി വസൂലാക്കാൻ കഴിവുള്ളയാളാണ് എന്ന് പതിമൂന്ന് ബജറ്റ് അവതരിപ്പിച്ച് പതിമൂന്ന് തവണ അത് വിറ്റ് റെക്കോർഡിട്ടയാളാണ് അദ്ദേഹം